السلام عليكم ورحمة الله وبركاته. وعليكم السلام. بسم الله والحمد لله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ഇന്ന് അൽ കിതാബ് ഷോർട്ട് ക്ലിപ്സിൽ നമ്മൾ പഠിക്കുന്നത് നിസ്കാരത്തിൽ തഷഹുദിനും ഇബ്രാഹീമിയ സലാത്തിനും ശേഷം അവസാനത്തെ അത്തഹിയാത്തിൽ തഷഹുദ് അത്തഹിയാത്തുൽ മുബാറകാത്തും തഷഹുദ് അത്തഹിയാത്തിനും ഇബ്രാഹീമിയ സലാത്ത് ഇപ്പൊ നമ്മൾ ചൊല്ലിയ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ തുടങ്ങുന്ന സലാത്ത് ഇന്നക ഹമീദുൻ മജീദ് വരെ അതിനും ശേഷം നിസ്കാരത്തിൽ ചൊല്ലുന്ന ദുആകൾ സംബന്ധിച്ചാണ്. ഒരു മൂന്ന് ദുആകളാണ് ഇന്ന് പഠിക്കുന്നത്. ധാരാളം ദുആകൾ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. നമ്മൾ പലർക്കും കാണാതെ അറിയാം, എല്ലാവരും ചൊല്ലുന്നതാണ്, നിസ്കാരത്തിൽ ചൊല്ലുന്നതായതുകൊണ്ട് എല്ലാവരും കാണാതെ പഠിച്ചിട്ടുണ്ടാവും. ചിലർക്കെങ്കിലും ഒരുപക്ഷെ അർത്ഥം അറിയാത്തവരുണ്ടാവാം. അവർ കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കി അർത്ഥം ചിന്തിച്ചുകൊണ്ട് ആയിരിക്കണം നിസ്കരിക്കുമ്പോൾ അത് ചൊല്ലേണ്ടത്. അല്ലാഹുമ്മ ഗ്ഫിർലി മാ ഖദ്ദംതു വമാ അഖർതു വമാ അസ്റർതു وما اعلنت وما اسرفت اللهم اللهي اغفر لي നീ എനിക്ക് കൊടുത്തു തരണമേ. മാ ഖദ്ദംതു ഞാൻ മുന്നേ ചെയ്തു മുന്തിച്ചു ചെയ്തു മാ അഖർതു ഞാൻ പിന്തിച്ചു ചെയ്തു എന്ന് പറഞ്ഞാൽ ചെയ്യാൻ ഒരുപക്ഷേ സാധ്യതയുള്ള തെറ്റുകൾ മനുഷ്യരുടെ തെറ്റുകുറ്റങ്ങൾ വന്നു പോകാലോ. വമാ അസ്റർതു ഞാൻ സിറായിട്ട് രഹസ്യമായിട്ട് ചെയ്തതും ഞാൻ അലാനിയത്തായിട്ട് പരസ്യമായിട്ട് ചെയ്തതും ഉമാ അസ്റഫ്തു ഞാൻ അതിക്രമിച്ച് അതിര് കടന്ന് ഇസ്റാഫായിട്ട് ചെയ്തതും. എന്താ ഉമാ അന്ത അഅലമു ബിഹി മിന്നി ഉമാ അന്ത നീ ഒന്നും അത് അഅലമു നീ കൂടുതൽ അറിയും ബിഹി അതുകൊണ്ട് മിന്നി എന്നെക്കാളും എന്ന് പറഞ്ഞാൽ എന്നെക്കാളും നിനക്ക് അറിയാവുന്നതായ കാര്യങ്ങൾ പാപങ്ങൾ ഞാൻ ചെയ്തത് എന്നെക്കാളും നിനക്കറിയാലോ. ഇപ്പൊ നമ്മൾ ചിലപ്പോൾ ഒരു തെറ്റ് ചെയ്താൽ നമ്മളെ മറന്നു പോയിട്ടാവും ഒരു പക്ഷേ. പക്ഷെ അള്ളാഹു അള്ളാഹുവിനും അറിവില്ലല്ലോ. അപ്പൊ അമാ അന്ത അഅലമു ബിഹി മിന്നി അതുകൊണ്ട് മറ്റൊരു കാര്യം ചിലപ്പോൾ തെറ്റ് ചെയ്തൊരു കാര്യം ആ തെറ്റ് തെറ്റാണെന്ന് നമുക്കറിയില്ലായിരിക്കും ചിലപ്പോൾ. പക്ഷെ അത് അള്ളാഹുവിന് അറിയാലോ. അമാ അന്ത അഅലമു ബിഹി മിന്നി നീ എന്നെക്കാൾ അറിവുള്ള എന്നെ സംബന്ധിച്ച് തന്നെ എന്നെക്കാൾ നിനക്ക് അറിവുള്ള ഞാൻ ചെയ്ത പാപവും എന്തൊക്കെയുണ്ടോ അതൊക്കെയും നീ എനിക്ക് പുറത്തു തരണമേ എന്നാണ് അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നത്. അന്തൽ മുഖദ്ദിമു അന്തൽ മുഅഖ്ഖിറു അന്തൽ മുഖദ്ദിമു നിശ്ചയം നീ മുന്തിക്കുന്നവനാണ് അന്തൽ മുഅഖ്ഖിറു നിശ്ചയം നീ പിന്തിക്കുന്നവനുമാണ്. ലാ ഇലാഹ ഇല്ല അന്ത നീ അല്ലാതെ ഒരു ഇലാഹും ഇല്ല ഇതാണ് ഒരു ദിക്കു. അല്ലാഹുമ്മ ഗ്ഫിർലി മാ ഖദ്ദംതു വമാ അഖ്ഖർതു وما اسررت وما اعلنت وما اسرفت وما انت اعلم به مني انت المقدم وانت المؤخر لا اله الا انت. ഇനി നാല് കാര്യങ്ങളെ തൊട്ട് കാവൽ തേടാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിൽ കൽപ്പിച്ചിട്ടുണ്ട്. നാല് കാര്യങ്ങളെ തൊട്ട് കാവൽ തേടാൻ അതേതൊക്കെയാ? അത് ഇനി പറയുന്ന ദിക്കറിൽ വരുന്നതാണ്. ഇതിനെ തുടർച്ചയായിട്ട് നമ്മൾ ചൊല്ലാറുണ്ട് അല്ലേ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക എന്ന് അള്ളാഹുമ്മ അള്ളാഹുവേ ഇന്നി നിശ്ചയം ഞാൻ അഊദു ബിക എന്നോട് കാവൽ തേടുന്നു അള്ളാഹുവിനോടാണ് കാവൽ തേടുന്നത് അല്ലേ. മിൻ അദാബിൽ ഖബ്ർ ഖബ്ർ ശിക്ഷയിൽ നിന്ന് പിന്നെ വമിൻ അദാബിൻ നാർ നരക ശിക്ഷയിൽ നിന്ന് പിന്നെന്താ വമിൻ ഫിത്നത്തിൽ മഹ്യ ജീവിതത്തിലെ ഫിത്നകളിൽ നിന്നും പിന്നെ വൽ മമാതി മരണത്തിലെയും എന്ന് പറഞ്ഞാൽ മരണ സമയത്ത് ചിലപ്പോ ഷെയ്ത്താൻ അപ്പോഴും ഷെയ്ത്താൻ പിന്നാലെ കൂടാണ് അല്ലേ. അപ്പൊ അള്ളാഹുവിന്റെ കാവലുണ്ടായിരിക്കണം ഈമാൻ കിട്ടി മരിക്കണമെങ്കിൽ. അള്ളാഹു നമുക്ക് ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫീഖ് നൽകുമാറാട്ടെ. അതേപോലെ മരണാനന്തരമുള്ള ശിക്ഷകൾ മറ്റു കാര്യങ്ങൾ ഫിത്നകൾ
അതിനൊക്കെ അള്ളാഹുവിനെ കാവൽ വേണം അല്ലേ. അതൊക്കെ ഫിത്രത്തുൽ മഹ്യ കഴിഞ്ഞ് ഫിത്രത്തുൽ മമാത്തിൽ വരും കേട്ടോ. മിൻ ഫിത്രത്തുൽ മഹ്യ വൽ മമാതി വമിൻ ഫിത്രത്തുൽ മസീഹ് ദജ്ജാൽ, മസീഹ് ദജ്ജാലിന്റെ ഫിത്രകളും ഫിത്രകളിൽ നിന്നും എന്ന് പറഞ്ഞാൽ ഈ ലോകാവസാനം അടുപ്പിച്ച് അതിന്റെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള പിന്നെ റീസൺ അതിന്റെ അടയാളങ്ങൾ സയൻസ് അടയാളങ്ങളിൽ വന്ന അഷുറാത്തിൽ വരുന്നതാണ് ഇത് മസീഹു ദജ്ജാൽ പുറപ്പെടുക എന്ന് അല്ലേ. അപ്പൊ എല്ലാവരും വഴിപറപ്പിക്കാൻ ശ്രമിക്കും, മഴ പെയ്യിപ്പിക്കും എന്നൊക്കെയാണ് പറയുന്നത് അല്ലേ. മരിച്ചാൽ ജീവിപ്പിക്കും, അള്ളാഹു പ്രത്യേകമായിട്ട് ആ ദജ്ജാലിനെ അങ്ങനെ കഴിവെടുത്തിരിക്കുകയാണ്. അപ്പോ ദുർബല വിശ്വാസികളൊക്കെ അതിപ്പെട്ടുപോകും, അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ. അപ്പൊ ആ കാവൽത്തേട്ടം, ആ ദജ്ജാലിന്റെ ഫിത്നയിൽ അകപ്പെടുന്നതിനുള്ള കാവൽത്തേട്ടം ചോദിച്ചിരിക്കുകയാണ്, അള്ളാഹുവിനോട് ചോദിക്കണം അല്ലേ. അതാണ് ചെല്ലുന്നത്. ഇനി വേറെ ഒന്നുകൂടെ, ഇത് ഈ നാല് കാര്യങ്ങളിൽ നിന്ന് കാവൽ തേടുക എന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായിട്ട് കൽപ്പിച്ചിട്ടുണ്ട്. അത് വന്ന ഹദീസുകളിൽ തന്നെ അതിന് ചില റിപ്പോർട്ടുകളുടെ അവസാന ഭാഗത്ത് കാണാം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ മഖ്സമി വൽ മഗ്റം എന്നാണ്. അല്ലാഹുമ്മ അല്ലാഹുവേ ഇന്നി നിശ്ചയം ഞാൻ, അഊദു ബിക ഞാൻ നിന്നോട് കാവൽ തേടുന്നു, മിനൽ മഖ്സമി മഖ്സം സാണ് മഖ്സം മഖ്സം ഇസ്മാണ് ഇസ്മയിട്ട് ബന്ധപ്പെട്ട് കുറ്റം പാപം പാപങ്ങളിൽ നിന്ന്, വൽ മഹറം മഹറം എന്ന് പറഞ്ഞാൽ കടബാധ്യതകൾ. കടം എന്ന് പറഞ്ഞാൽ വലിയ വിഷയമുള്ള കാര്യമാണ് അല്ലേ. കടമുള്ള ആൾക്ക് മയ്യത്ത് നിസ്കരിച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തയ്യാറായില്ല അല്ലേ. എന്നിട്ട് റസൂൽ സ്വല്ലല്ലാഹി മറ്റൊരാൾ കടം ഏറ്റെടുക്കുക എന്ന് പറഞ്ഞപ്പോൾ, ഒരു സഹാബിക്കാരൻ ഏറ്റെടുക്കുക എന്ന് പറഞ്ഞപ്പോഴാണ് റസൂൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തയ്യാറായത്. അത്രമാത്രം ഗൗരവമുള്ള ഒരു വിഷയമാണ് ഇത് കടം. അപ്പം അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ മഖ്സമി വൽ മഗ്റം എന്ന ദിക്ര കൂടി നിസ്കാരത്തിൽ ഈ പിന്നെ അത്തഹിയാത്തും അതേപോലെ ഇബ്രാഹിമിയ സ്വലാത്തും കഴിഞ്ഞ ശേഷമുള്ള ദുആയിൽ ഉൾപ്പെടുത്താം. ചെറിയൊരു ദുആണ്, പക്ഷെ വളരെ ഗൗരവപ്പെട്ട വിഷയമാണ്. അപ്പൊ അതുകൊണ്ട് അതുകൂടെ ഉൾപ്പെടുത്താം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ മഖ്സമി വൽ മഗ്റം എന്ന ദുആ കൂടി ഉൾപ്പെടുത്താം ഇൻഷാഅല്ലാഹ്. جزاكم الله خيرا سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك. السلام عليكم ورحمه الله وبركاته.